ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ലോഗ് തന്നെ ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ രാവിലെ ഇന്നിപ്പോ പയറ് ചെറുപയറ് പുഴുങ്ങാന്ന് വെച്ചു കേട്ടോ. ചെറുപയറ് പുഴുങ്ങിയിട്ട് ബാക്കി കറികളൊക്കെ തീരുമാനമാവണമുണ്ട്. കുടിക്കാനുള്ള വെള്ളം നമുക്ക് ആദ്യമേ വെക്കാം. പിന്നെ ഇച്ചിരി ചോറ് പഴയഞ്ചോറ് തിളപ്പിച്ച് വറുത്തിടാനുണ്ട്. അതിനെന്നും ഉണ്ടാവണതാണല്ലോ, ഇന്ന് ചതിയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് വാർത്ത് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. പയറ് വേവിച്ച് വെച്ചിട്ട് ആണ് ബാക്കി എടുക്കുന്ന വീഡിയോ. കാരണം ചെറുപയറ് വേവിക്കുന്ന എന്നെന്തായാലും വീഡിയോ കാണിക്കാനുള്ള വെച്ചു. ഉപ്പിട്ട് അങ്ങനെ വേവിക്കുക, എന്നിട്ട് ഇച്ചിരി ചുമന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ടൊന്ന് കടുക് കളിച്ചെടുത്ത് കഴിഞ്ഞാൽ പയറ് വേവിക്കലായി. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ലല്ലോ. പിന്നെ ബിനുവേട്ടൻ എന്ന രാവിലെ തന്നെ കന്നാടക്കകത്ത് പണിക്കാരുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയേക്കൊണ്ട് കേട്ടോ. ഇന്നിപ്പോ കറി എന്താ വെക്കാന്ന് എനിക്ക് ഇങ്ങനെ ആലോചന ചെയ്യുന്നത്. പച്ചക്കറിയാണെന്ന് വെക്കാൻ പറ്റുന്നു. ബിനുവേട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഊണല്ലേ. അപ്പോ എന്തായാലും ഉണ്ടാക്കാൻ നമുക്ക് എന്താന്ന് തീരുമാനമായിട്ടില്ല. കഞ്ഞി ഏകദേശം തിളപ്പിച്ച് വാർക്കണം കേട്ടോ. നമുക്കൊരു മൈക്ക് വാങ്ങണം. ഡയറക്റ്റ് സംസാരിച്ച് വീഡിയോ നമുക്ക് പുറത്തുനിന്ന് ഇരിക്കുന്നു. നടന്നാൽ മതിയായിരുന്നു. മൈക്ക് ഫോണിൽ ആക്കി വാങ്ങിയാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അവള് വാങ്ങിയിട്ട് നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ലതാണെങ്കിൽ ഒത്തിരി വിലയും ഇല്ല താനും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് വാങ്ങണം എന്നൊക്കെ ഒന്ന് നിൽക്കണം. അപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സൗണ്ട് എടുത്ത് കേൾക്കുകയും ചെയ്യും. ഈ വെള്ളത്തിന്റെ സൗണ്ട് മാത്രം എടുക്ക കേക്കില്ല. അപ്പോൾ അടുക്കളയിൽ അത്രയും ചെയ്തിട്ട് ഇപ്പുറം വന്നപ്പോഴത്തേക്കും ധ്യാനൂട്ടനോട് എണീറ്റിരിക്കുന്നുണ്ട് കേട്ടോ. ധ്യാനൂട്ടൻ എണീറ്റിട്ട് ഇങ്ങനെ ചുമ്മാ അവിടെ ഇരിക്കണം. അപ്പം ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഒന്നും ഇല്ലേടാ എന്ന് ചോദിച്ചപ്പോഴാണ് ആളാക്കാരി ഓർക്കണത്. അപ്പം തന്നെ വേഗം തന്നെ എക്സസൈസ് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ എണീറ്റു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞെന്നറിയോ, ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ഒട്ടും തന്നെ സൗണ്ട് കേട്ടില്ല. കാരണം ആ ഒരു പാത്രത്തിൻ്റെയൊക്കെ ഒരു സൗണ്ടും കൊണ്ട് ഞാൻ പറഞ്ഞത് വ്യക്തമായില്ല എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നാളെ കർക്കിടഭാവമാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അച്ചാച്ചന് വേണ്ടിയിട്ട് ബിനുവേട്ടനെ ഒരിക്കലും നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് പറഞ്ഞു തന്നത്. പക്ഷേ അത് റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ആരും കേൾക്കാൻ വഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഇതാ കഞ്ഞി അടുപ്പത്തിട്ടു. അപ്പം നമ്മൾ കുളി കഴിഞ്ഞിട്ടാണ് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ദിവസങ്ങൾ കുളി കഴിഞ്ഞിട്ടാണ് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരിതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ കുളിച്ചത്. അപ്പോൾ കഞ്ഞി അടുപ്പത്തിട്ടിട്ട് ഇനിയിപ്പം പയറ് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ പഴഞ്ചോറും തിളപ്പിച്ച് വാർത്ത് കുറച്ച് ചോറേ ഉള്ളൂ കേട്ടോ, പഴഞ്ചോറ്. അപ്പം ഞങ്ങൾക്ക് പഴഞ്ചോറ് ഒന്ന് കഴിക്കണം. ഞാനും പിള്ളേരും പഴഞ്ചോറ് കഴിക്കാമെന്ന് വെച്ചു. ബിനുവേട്ടനാണെങ്കിൽ നല്ല ചോറും കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോളേ ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല പച്ചക്കറിയാണ് കറി, പച്ചക്കറി ഉദ്ദേശിച്ച് വരുന്നില്ല. ഇറച്ചി മീനൊന്നും ഉപയോഗിക്കുന്നില്ല, അത് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പയറിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി എടുക്കാമെന്ന് വെച്ചു. ഉള്ളി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഉള്ളി ഉള്ളിൽ ഇങ്ങനെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് വന്ന കുറച്ച് രണ്ട് മൂന്ന് പിരുവിരാന്നുള്ള ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് പിറക്കിയെടുത്തിട്ട് ബാക്കി ഇന്നലെ ഉള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഇടണം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ നല്ല നല്ല ഉള്ളികളെല്ലാം തിരഞ്ഞെടുത്തിട്ട് ആ ഒരു പേപ്പറോടുകൂടി ഞാൻ എടുത്ത് പുറത്തു കൊണ്ട് കളഞ്ഞു. ഒരു ഇത്രയേ ഉള്ളൂ ബാലൻസ് കേട്ടോ, ബാക്കിയെല്ലാം ഇങ്ങനെ ചീഞ്ഞു പോകും. അപ്പോൾ വാങ്ങുന്ന ഉള്ളിയെല്ലാം നമ്മൾ കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും സാധനം ചീഞ്ഞു പോകും കേട്ടോ. എനിക്ക് നമ്മൾ കടയിൽ നിന്ന് തന്നെ ആ സാധനം അഴുക്കായിട്ടാണ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇവിടെ വന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും ഉള്ളി ചീഞ്ഞു തുടങ്ങും. അപ്പോൾ കുറേ കഴിഞ്ഞ പ്രാവശ്യം അമ്മേ ചുമയ്ക്കാൻ കുറേ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയപ്പം ഒത്തിരി ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചതെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് എടുത്തു വെച്ചു. പിന്നെ തീരെ കുഞ്ഞു ഉള്ളി ആയിരുന്നു, വലിയ ഉള്ളി കണ്ടപ്പോൾ എനിക്കത് ഒരുക്കാൻ തോന്നിയില്ല. അപ്പോൾ അത് ഞാനങ്ങ് മാറ്റി വെച്ചിട്ട് വലിയ ഉള്ളി എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇനി വെച്ച് ഉള്ളിയും ഇച്ചിരി രണ്ട് മൂന്ന് വറ്റൽമുളകും വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി വേണമെങ്കിൽ രണ്ടോ മൂന്ന് അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ബിനുവേട്ടൻ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് വെളുത്തുള്ളി അങ്ങ് ഒഴിവാക്കി കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞു വെച്ചു. അതുപോലെ തന്നെ കഞ്ഞി അടുപ്പത്തിട്ടു. പിന്നെ പയറ് വേവാനായിട്ട് വെച്ചു. അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം പോയി മുറ്റടിച്ചിട്ട് വരാമെന്ന് വെച്ചു.
കാരണം പയർ വേവാൻ ഇച്ചിരി താമസമുണ്ട്. കുക്കറിന് അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് തന്നെ അതങ്ങ് വെന്തുപോകും. ഒറ്റ വിസിലടിക്കുമ്പോൾ തന്നെ ഈ പയർ വെന്തു കൂട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് വെന്തുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അതുകൊണ്ടാണ് സ്റ്റൗവിലാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അരിഞ്ഞ് വെക്കാനുള്ള എല്ലാം അരിഞ്ഞ് വെച്ചു. എന്നിട്ടും പയർ വെന്തില്ലായിരുന്നു. അപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വെച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ പൂച്ചെടികളൊക്കെ കുറേ ഇങ്ങനെ പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ മഴയൊന്ന് തോർന്നപ്പോൾ ആക്റ്റീവായി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാക്കിയുള്ളതെല്ലാം കുറേ പോയി, നല്ല അത്യാവശ്യമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും സെയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവർ നട്ടിട്ട് പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കരുത്ത് ഇച്ചിരി കുറവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓഫർ വെച്ചേക്കുന്നത്. കരുത്തുണ്ടെങ്കിൽ ഇതിന് ഒരു കട്ടിങ്ങിന് 20 രൂപയൊക്കെയാണ് സാധാരണ എല്ലാവരും വിൽക്കുക. ഞാൻ വാങ്ങിയതും ആ ഒരു റേറ്റിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിച്ചിരി ഒരു കരുത്ത് കുറവാണെന്ന് വെച്ചാൽ ഈ മഴയൊക്കെ പെയ്താലും ഇച്ചിരി കരുത്ത് കുറവായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വില കുറച്ച് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും നഷ്ടം ഉണ്ടാവില്ല. കാരണം ഇത് പിടിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ഇതിനൊരു ചെറിയൊരു കമ്പ് നട്ടാൽ പോലും പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കയറി വന്നോളും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചട്ടിക്കകത്ത് നടുമ്പോഴാണ് കൂടുതലും ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാവണം. മണ്ണിൽ നടാൻ പറ്റുവാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാണ്ട് തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ. നമ്മുടെ കാപ്പുരു അവിടെ എണീറ്റ് കിടക്കുന്നുണ്ട്. കാപ്പുരു ബേക്കറി എന്നൊക്കെ ഞാൻ വിളിക്കൂ കേട്ടോ. നമ്മുടെ കാന്താരി മുളക് ഇതേ തെയ്യുന്ന പുരാനെ എണീറ്റ് കട്ടിലടി ഇങ്ങോട്ട് വാടാർക്കാതാ എടാ കട്ടിലടി ഇങ്ങനെ വലിയ പഴുതരി കാണുങ്ക പോരെ. വാ അമ്മ ക്യാമറ ഓഫാക്കി. വാ എണീറ്റ് വാ പോന്നോ എണീറ്റ് വാടാവേ. രാവിലെ എണീറ്റ് കട്ടിലടി കയറണ കൊച്ച്. വാ ഇങ്ങോട്ട് എണീറ്റ് വാ. നമ്മുടെ ചക്കരമുത്തല്ല എണീറ്റ് വായോ പോടീന്നോ. ഇതേ ചേച്ചിമാരെ കേട്ടോണ്ടിരിക്കട്ടെ. അമ്മനെ പോടീന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ചേച്ചിമാർ വഴക്കറിയേ. ഇങ്ങ എണീറ്റ് വാടാവേ. നടി കാണാനും കൂടെ ഇല്ല. നടിയിലുണ്ട് ആള്. ആ ഞാൻ കൂട്ടില്ല കേട്ടോ. അപ്പൊ അവൻ എന്ത് ചെയ്ത് ഇറങ്ങി വന്നില്ല. അപ്പൊ ഞാൻ പതി ഇങ്ങ് പുറകിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ പറ്റിച്ചേ അച്ചുകൂട്ടനെ പറ്റിച്ചേ. അച്ചുകൂട്ട എന്താ വീണ്ടും കട്ടിലടി കയറാൻ പോവാണ്. നീ എവിടെയെങ്കിലും കയറി ഞാൻ പോവാ. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്റ്റെബിലൈസർ കഴിഞ്ഞ ദിവസം നന്നാക്കൊണ്ട് വെച്ചാ കേട്ടോ. ഈ സാധനം ഒരു ദിവസം ഇതുപോലെ ഇതെന്ന് താഴെ പോയി. താഴെ പോയപ്പം സംഭവം എല്ലാം ഇടപെട മുഴുവൻ തീർന്നു. മുഴുവൻ ഇങ്ങനെ അകത്തുനിന്നൊക്കെ എല്ലാം നട്ടും ബോൾട്ടും ഒക്കെ ഇളകി ഇങ്ങ് പോകുന്നു. അപ്പം പിന്നെ നന്നാക്കാണ്ട് രക്ഷയില്ലോ. അത് നന്നാക്കി ഒരു മാസമായി കേട്ടോ ഈ സാധനം ഇവിടെ നന്നാക്കാനായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇന്നലെയാണ് നന്നാക്കി കൊണ്ടുവന്നേ. അന്നേരം എന്താ അടുത്ത പണി നമുക്ക് കിട്ടി. എന്നാ അച്ചുകൂട്ട പണി കിട്ടിയത് ടി വി കംപ്ലൈൻ്റ് ആയി അല്ലേ. ആ ടി വി കംപ്ലൈൻ്റ് ആയി. ഇപ്പം ടി വി കൊണ്ട് നന്നാക്കാൻ കൊടുത്തേക്കുക. ടി വി നന്നാക്കി കിട്ടണമെങ്കിൽ 3000 രൂപ വേണം തോന്നി. അതിപ്പോൾ പുതിയ ടി വി വാങ്ങണം. 6000 രൂപയ്ക്ക് പുതിയ ടി വി കിട്ടും. നന്നാക്കി എടുക്കണമെങ്കിൽ 3000 രൂപ. രാജു ഒന്ന് പോയി ബ്രഷ് ചെയ്യാവോ രാജാവേ. ചിരി കണ്ടാച്ചാ മതി രാവിലെ. എന്തു അമ്മ കുളിച്ചതോ? അച്ഛക്ക് ഇന്ന് നോമ്പല്ലേ. കുളിച്ചിട്ട് വേണം ഒന്ന് ചോറുണ്ടാക്കി കൊടുക്കാൻ. അതുകൊണ്ട് അമ്മ കുളിച്ചതോ? നീ കുളിച്ചില്ലാലും കുഴപ്പമില്ല. ഇച്ചിരം കഴിഞ്ഞിട്ട് കുളിച്ചാലും മതി. ആ അച്ഛക്ക് ഇന്ന് നോമ്പാന്നേ. അച്ചാച്ച മരിച്ചു പോയില്ലേ. അച്ചാച്ച പോയി എന്റെ അച്ചാച്ചക്ക് വഴിപാട് കഴിക്കാൻ നോമ്പാ. നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇച്ചോടെ വലുതാവട്ടെ, എന്നിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പൊ നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ അച്ചുകുട്ടൻ ബ്രഷ് ചെയ്യാനാന്ന് പറഞ്ഞ ഞങ്ങൾ പോയി. ബ്രഷ് ചെയ്തൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഒരുപാട് പുറകെ നടന്നേ പിന്നെയാണ് കേട്ടോ ഒന്ന് ബ്രഷ് ചെയ്ത് വന്നത്. അപ്പോൾ അതായത് കപ്പളങ്ങി അതുപോലെ തന്നെ മത്തങ്ങയാണ് കറി വെക്കുന്നത്. അതായത് മത്തങ്ങ കറിയും കപ്പളങ്ങ തോരനും. വലിയ കോമ്പിനേഷനൊന്നും അല്ല. പിന്നെ ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിലാണ് ഇതിന് ഒരു ഇത് കിട്ടുകയുള്ളൂ. എന്താ പറയണേ, ഒരു പച്ചക്കറി തന്നെ ആകുമ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ കുഴപ്പമില്ല. ആ എന്തായാലും ഇതിപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കാം. മത്തങ്ങയും പയറും കൂടെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇന്നിപ്പോൾ മത്തങ്ങ തന്നെയാണ് വെക്കണത്. പയറുണ്ടെങ്കിൽ ഉണക്കപ്പയർ ഇട്ടാലും നല്ലതാണ്. പച്ചപ്പയർ പുളിപ്പയർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഇട്ടാലും നല്ലതാണ്.
അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയിട്ട് ഇങ്ങനെ ക്യൂബ്സായിട്ട്, ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിടുക. ഇത് എളുപ്പമല്ലേ, ഇത് ഇഷ്ടംപോലെ ഞാൻ കാണിച്ചിട്ടുള്ള കറി തന്നെയാണ്, പക്ഷേ ഇന്നിപ്പോൾ ഇതേ ഉള്ളൂ എനിക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ അറിയാവുന്നവരെ ജസ്റ്റ് ഒന്ന് ക്ഷണിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നിലക്കെ വെള്ളം ഒഴിക്കുക, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഉപ്പും, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. മുളക് പൊടി വേണമെങ്കിൽ നമുക്കിത് രണ്ട് രീതി വെക്കാം. കുറച്ച് മുളക് പൊടി ഇപ്പോൾ ചേർത്തിട്ട് പിന്നെ തേങ്ങ അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ ചേർത്തും അങ്ങനെ അരയ്ക്കാം. അതല്ല എങ്കിൽ മൊത്തം മുളക് പൊടിയും ഇപ്പോൾ ചേർത്തിട്ട് തന്നെ വേവിക്കുകയും ചെയ്യാം കേട്ടോ. അതെങ്ങനെയായാലും നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ കതിരി മുഴുവൻ ഇറങ്ങിപ്പോയി, ആരും എന്നോട് ചോദിച്ചു കറിവേപ്പില എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയ്യോ മറന്നുപോയി, ചാനൽ പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ. മാണൂസ് അല്ല, അല്ലല്ല പേര് കിട്ടണില്ല. അപ്പോൾ മോൾ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ കറിവേപ്പില വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാൻ വന്നതെല്ലാം മാറിപ്പോയിച്ചേ. പറഞ്ഞ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറിവേപ്പില നമ്മൾ ഈർപ്പമില്ലാണ്ട് ഇങ്ങനെ ടിന്നിനകത്ത് കതിരോടുകൂടി വെക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒന്നൊന്നര ആഴ്ച ഇരിക്കും. പിന്നെ ഒന്നൊന്നരയൊക്കെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പതിയെ ഇലയൊക്കെ ഇങ്ങനെ കതിരെ ആ ഒരു തണ്ടെന്ന് ഇലയൊക്കെ ഇങ്ങനെ വിട്ടുവിട്ട് പോരും, അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു രണ്ടാഴ്ചകളൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടും കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെക്കണം, ആ കാര്യം മറന്നു പോകരുത്. ഈർപ്പം ഒട്ടും പാടില്ല. പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില അന്നേരം തന്നെ ഇങ്ങ് എടുത്ത് ഒന്നിച്ചങ്ങ് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് ആ ടിന്ന് പുറത്ത് വെക്കുമ്പോൾ ആ പനിച്ച് ഉള്ള വെള്ളമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊരു കാര്യവും കൂടെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് നാളോടെ നീണ്ടു നിൽക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ പപ്പായ നമ്മൾ അരിയാണ്. അപ്പോൾ ആദ്യം മുഴുവനോടെ പിടിച്ച് കൈ പിടിച്ച് അരിയാൻ നോക്കിയപ്പം ഭയങ്കര വെയിറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കത് തൊടാൻ എന്നാ പറയുന്നത് കുറേ നേരം കയ്യിൽ പിടിക്കുമ്പോൾ നമ്മുടെ കൈ കഴക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടായിട്ട് കട്ട് ചെയ്തു, കട്ട് ചെയ്തിട്ട് അരിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് പണി തീർന്നു. അപ്പോൾ പപ്പായ തോരനൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്കിനി ഇത് ഇവിടെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ. വേറെ കുറച്ച് പണിയുടെ ഉണ്ട്, ജസ്റ്റ് സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് അങ്ങ് മാറ്റി വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അരിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ചെറുപയറ് വേവിച്ചു, പിന്നെ ഇച്ചിരി പുട്ടുണ്ടാക്കിയായിരുന്നു കേട്ടോ. എന്താ ഇച്ചിരി പഴയിരിപ്പുണ്ട്. അപ്പോൾ ധ്യാനോട്ടിന് പുട്ടും പഴവും ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എന്നെ പോലെയാണ്. അച്ചുകൂട്ടനാണെങ്കിൽ പുട്ട് ഇഷ്ടമല്ല, കാരണം അച്ചുകൂട്ടന് പയർ തന്നെ കൊടുത്തു. അപ്പോൾ അതാ ഞങ്ങൾ അച്ചുകൂട്ടനും ധ്യാനൂട്ടനുള്ള ചായയും എടുത്തു വെച്ചു. അപ്പോൾ പുട്ടും പയറും പഴവും പപ്പടം, അച്ചുകൂട്ടന് തോരന് പപ്പടം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അച്ചുകൂട്ടൻ തിന്നു കൊടുത്തു. അപ്പോൾ മക്കൾക്ക് ചായ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കഞ്ഞി വാർക്കാറായി എന്ന് ഓർത്ത് ഞാൻ പിന്നെ ഇന്നലെ വാങ്ങിയ അരിയാണ് കേട്ടോ. ഒത്തിരി വേവില്ല എന്ന് തോന്നുന്നു, എന്തായാലും പെട്ടെന്ന് വെന്ത പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. അപ്പോൾ വേഗം തന്നെ കഞ്ഞി വാർക്കാന്ന് ഓർത്ത് എല്ലാം എടുത്തു വെച്ചപ്പോൾ നോക്കിയപ്പം ഇച്ചിരിയോടൊരു വേവ് കുറവ്. പിന്നെ ചില ചോറ് ഇങ്ങനെ വെന്താലും വാർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മരം പോലെ ഇങ്ങനെ ഇരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ചിലപ്പം ആ വെന്ത അങ്ങനെ തന്നെ ഇരിക്കും. അതിപ്പോൾ പറയാൻ പറ്റത്തില്ലാത്തതാണ്. ഞാൻ പിന്നെ വിചാരിച്ചു ചായ കൂടി കഴിഞ്ഞിട്ട് വാർക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് അവിടെ അതുപോലെ തന്നെ വെച്ച് വീണ്ടും തീ കത്തിച്ചു. ഒരു അഞ്ച് മിനിറ്റോടെ ഇരുന്നിട്ട് വാർക്കുവാണെങ്കിൽ പിന്നെ വെന്തില്ല എന്നുള്ളൊരു പേര് കേൾക്കണ്ടല്ലോ. ഇവിടെ നന്നായിട്ട് ചോറ് വെന്ത് വന്നം. അപ്പോൾ അത് കഴിഞ്ഞ് അച്ചുകൂടനും ഞാനിട്ടും ചായ കൊടുത്തിട്ട് അവന്മാരെ എന്ത് ചെയ്ത് കഴിക്കില്ല. അച്ചുകൂടനും അവിടെ ഒന്ന് ഭയങ്കര പൊരുപുരുപ്പാട്ടോ. ഇപ്പോൾ അച്ചുകൂടൻ ഇച്ചിരി ഒരു ഒട്ടും തന്നെ പറഞ്ഞനുസരിക്കാത്ത ഒരു രീതിയായി വരും കേട്ടോ. എനിക്ക് ചില സമയത്ത് സങ്കടം വരും, നല്ല അടി വെച്ച് കൊടുക്കും ഞാൻ അടുക്കുമ്പോൾ, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലോ. ഈ ഇളയതുങ്ങളെ നമ്മൾ ഇച്ചിരി അധികം കൊഞ്ചിക്കും, അതുകൊണ്ടാണ് തോന്നിയത് ഇളയതുങ്ങൾ ഒട്ടും തന്നെ പറഞ്ഞാൽ കേൾക്കില്ല നിങ്ങൾ എന്താണോ, ഇവിടെ മാത്രമാണോ എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ആ തേങ്ങയും ഒരിച്ചിരി ജീരകവും, ജീരകം തേങ്ങയും ജീരകം വേറെ വല്ല ഇട്ടായിരുന്നേ, ആ വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മത്തങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് പയർ വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിന്ന് പയർ ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങ ഉടച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കടുക് തിളച്ചാൽ മതി. അപ്പോൾ കുറച്ച് കറി ഇതിനോട്ടുള്ളത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഈ തിളച്ച് വന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് തളിക്കാൻ കൊള്ളിയാൽ എന്തൊക്കെയോ ചിട്ടകളുണ്ട് ഇവിടെ, എനിക്ക് അത്ര കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് കടുക് തളിക്കാനൊന്ന് കൊള്ളിയാലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാരണം അങ്ങനെ മാറ്റി വെച്ചതാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളതിൽ ഞങ്ങൾ കടുക് കളിച്ചു. അപ്പോൾ ഇച്ചിരി എണ്ണയും ഇച്ചിരി കടുകും രണ്ട് മൂന്ന് വറ്റൽമുളകും പിന്നെ ഒരു ഒന്ന് രണ്ടോ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ഇട്ടിട്ട് ആ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പില, ഇത്രേ ഉള്ളൂ കടുക് കളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒഴിച്ച് ഇത് ഈ തേങ്ങയൊന്നും നന്നായിട്ടൊന്ന് വറന്ന് വരുമ്പം കടുക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി.
അപ്പം ഞാൻ പറഞ്ഞത് ബിനുവേട്ടനുള്ള കറി ഞാൻ മാറ്റി വെച്ചിട്ട് കടുക് കാണിച്ച് അതുകൊണ്ട് കറി ഇത്തിരി ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കപ്പളങ്ങ അരിയാനുള്ള കാര്യങ്ങൾ നോക്കുവാണ്. അപ്പോൾ വേഗം തന്നെ കപ്പളങ്ങ അരിഞ്ഞ് എടുത്തു. അപ്പോൾ ചട്ടിക്കകത്ത് ഒന്നോ രണ്ടോ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ കപ്പളങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഒരു ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. സാധാരണ രീതിയിൽ എണ്ണ നന്നായിട്ട് ഒഴിച്ച് കടുക് കളിച്ചിട്ടാണ് ഇടാറ്. ഞാൻ ഇങ്ങനെ ഇന്നത്തെ ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അരപ്പി ചേർക്കാം. അരപ്പിനെന്ന് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇച്ചിരി തേങ്ങയും രണ്ട് മൂന്ന് ചുമന്നുള്ളിയും ഇച്ചിരി കാന്താരിമുളക്, നന്നായിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരിമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ അരപ്പ് റെഡിയായി. വേണേൽ വേണമെങ്കിൽ ചിലവർ ജീരകമൊക്കെ ചേർക്കുന്നവരുണ്ട്, എനിക്ക് അതൊന്നും ചേർക്കാറില്ല. അപ്പോൾ അത് ഇത്രയും ചേർത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി. അപ്പോൾ ഈ അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ, ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അരപ്പിൻ്റെ ആ ഒരു പച്ചപ്പോണം മാറിക്കഴിഞ്ഞാൽ തോരൻ റെഡിയായിട്ട്. നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് പച്ചപ്പോണം ഒക്കെ മാറിക്കഴിഞ്ഞ് വാങ്ങണ സമയത്ത് ഒരല്പം വെളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കടുക് കളിക്കണില്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി ആ ഒരു പച്ചപ്പ് ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അടുപ്പിലെ തീയൊക്കെ ഒന്ന് കൂട്ടിയിട്ടു. അതിനുശേഷം നമുക്ക് വിറക് ഉണങ്ങാനുള്ളതും കൂടി എടുത്തു വെച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം വിറക് വെട്ടിയ വിറക് ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദിവസമായില്ലേ, ഇതിനിടയ്ക്ക് വീഡിയോ എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. വിറകിന് ചിലവ് കുറവൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ ക്ലീനിങ്ങും കഴിഞ്ഞു. അപ്പോൾ അതാ ഇനി കുറച്ച് പച്ചരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പം നാളെ ദോശ ആവട്ടെ എന്ന് ഓർത്തു. ദോശ ഇഡലി ഉണ്ടാക്കാമെന്ന് ഓർത്ത് അതും വെള്ളത്തിലിട്ടു കേട്ടോ, അരി ഉഴുന്നു. അപ്പോൾ അതാ മുറ്റത്തേക്ക് ഇറങ്ങി നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ അപ്പുറത്ത് തുണി അലക്കിയത് വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി തുണി കഴുകിടാനുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നാളെ അമ്പലത്തിൽ പോകാം എന്നൊക്കെ വിചാരിച്ച് മക്കളുടെ തുണിയും എൻ്റെ തുണിയും കൂടെ ഒക്കെ ഒന്ന് കഴുകിടുവാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അതാ ജസ്റ്റ് ചുമ്മാ ചെടികളൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഉഷാറായി വന്നിട്ടുണ്ടെന്ന്. കുറേ സൈസ് പോയി, എന്നാലും എങ്ങനെ പോയാലും ഒരു 25 എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള രീതിയിലായിട്ടുണ്ട്. ഒരു 50 വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ 25 പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 25 നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഓർഡർ വരുമ്പം അതിനനുസരിച്ച് കൊടുക്കാനുണ്ടാവും, അതുകൊണ്ടാണ് 25 ഷെയ്ഡ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്, ഓഫറിലാണ് കൊടുക്കുന്നത്. അതായത് 25 ഷെയ്ഡ് CC സഹിതം 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അതേ ഇതാണ് അവസ്ഥ. ടി വി എല്ലാം കാണണ്ട, ഇപ്പൊ പഠിക്കുകയുണ്ട്. വാ, ടി വി വേണമെങ്കിൽ മതി. വാ, ഇത് കണ്ട അച്ചു കാണിച്ചു വിട്ടേക്കണേ, മടക്കി വെച്ചേക്കണ ബെഡ്ഷീറ്റ് എല്ലാം നല്ല നിരപ്പാക്കിട്ടേക്കും. ഞാൻ അങ്ങ് ഇങ്ങ് മാറിക്കഴിഞ്ഞ ഇവന്മാരുടെ പണി ഇതാണ്, മൊബൈൽ എടുത്ത് വെച്ച് കാണുക. അതുകൊണ്ടേ ഇവന്മാരെ ഇനിയൊന്ന് പഠിപ്പിക്കട്ടെ കേട്ടോ. അല്ല, ശരിയാവേ അല്ല, അടുത്ത ദിവസം മെഡ്ടൈം എക്സാം ആണ്, എന്നിട്ടാണ് ഇങ്ങനെ വായം വിളിച്ച് കിടക്കണമെന്ന് തോന്നാം. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വ്ലോഗ് ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ എടുക്കുകയല്ലോ. എടുക്കുവാണെങ്കിൽ എന്തായാലും എൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് വ്ലോഗ് ഇവിടെ നിൽക്കും. അല്ലേ അച്ചുകൂട്ടാ? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം. താങ്ക് യു.